ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയും ഇടതുമുന്നണിയും ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത്, തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സി പി ഐയുടെയും ഇടതുമുന്നണിയുടെയും പ്രതീക്ഷകൾ ഏത് തരത്തിലാണ്, പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ എങ്ങനെ നേരിടാനാണ് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുക്കൾ നീക്കുന്നത് എന്നീ കാര്യങ്ങളാണ് വിശദമായി ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമസ്കാരം സാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ അവസാന ഘട്ട ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ നമുക്കുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. കഴിഞ്ഞ ടേമിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വിജയമായിരിക്കും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ മേൽ ജനങ്ങൾ നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അത് നിശ്ചയമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഒരു തുടർഭരണം കേരളത്തിൽ ഉറപ്പാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എൽ ഡി എഫ് എന്നതാണ്. രണ്ട് തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു തുടർഭരണം എന്ന ലക്ഷ്യം പോലും ഇല്ലായിരുന്നു, വലിയൊരു മാറ്റത്തിന് വേണ്ടി നടത്തിയൊരു മുദ്രാവാക്യം. ഇപ്പോൾ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഏത് തരത്തിലുള്ള വികസന പദ്ധതികളാണ് വരും കാലത്തേക്ക് ഇടതുമുന്നണി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്? അല്ല, ഇപ്പോഴീ കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്ത, കാരണം പെൻഷൻ്റെ വർധനമെന്ന് പറയുന്നത് ചെറിയ തുകയല്ല. 600 രൂപയുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ 1500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അത് 1000 രൂപയെ പ്രകടനപത്രികയിൽ പോലും പറഞ്ഞിരുന്നുള്ളൂ, അതാണ് 1500 ആയിട്ട് വർദ്ധിപ്പിച്ചത്. ജനങ്ങളുടെ കയ്യിൽ പണം വേണം. പ്രത്യേകിച്ചും കോവിഡിൻ്റെ ഒരു കാലഘട്ടം കൂടെ വന്ന് ലോക്ക്ഡൗൺ വന്നപ്പോൾ ആ ക്രയശേഷി ഇല്ലാത്ത ജനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ പർച്ചേസിങ് പവർ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സമ്പത്ത് വന്നെത്തി എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം. അതൊരു വലിയ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. ജനങ്ങളെ ആ നിലയിലേക്ക് എക്യുപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ്, ആ കമ്മിറ്റ്മെൻ്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പോലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ ഗവൺമെൻറ് എടുത്ത തീരുമാനം, റേഷൻ കാർഡ് ഉള്ളവർക്ക് കൊടുക്കുന്നു, റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു സുപ്രധാനമായ തീരുമാനമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ജാർഖണ്ഡിലെ ഒരു ആദിവാസി യുവതിയുടെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് കേൾക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ പരാതിയിൽ വലിയ അത്ഭുതം കാണിച്ചു കോടതി. എന്തെന്ന് വെച്ചാൽ, ആ ആദിവാസി യുവതിയുടെ 11 വയസ്സായ മകൾ പട്ടിണി കിടന്ന് മരിച്ചു. ആ പട്ടിണി കിടന്ന് മരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് 3 കോടി റേഷൻ കാർഡുകൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ക്യാൻസൽ ചെയ്തു. അതിൻ്റെ പേരിൽ പട്ടിണി മരണം ഉണ്ടായി. ഇവിടെ മറിച്ച് പട്ടിണി മരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി റേഷൻ കാർഡ് ഇല്ലെങ്കിലും ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. പിന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൽ ആരോഗ്യ മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും മുമ്പ് ഈ ഒരു തോതിൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കും. അത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. ഈ 91 നയനാർ മന്ത്രിസഭയെ പുറത്താക്കാൻ വേണ്ടിയാണ് കോലിബി സഖ്യം രൂപപ്പെട്ടത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും അത്തരം സഖ്യങ്ങൾ രൂപപ്പെടുന്നതായുള്ള ആശങ്ക വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതില്ലേ, ഏത് തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആശങ്കയിലേക്ക് ഇടതുമുന്നണി നയിക്കാനുണ്ടായ കാര്യം എന്താണ്? അല്ല, ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പിന്നെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ട്. അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ രാജ്യത്തിന് ആപത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അവർക്ക് രണ്ടുപേർക്കും ചില ആശയങ്ങളുണ്ട്, അവർക്ക് രണ്ടുപേർക്കും യോജിക്കാൻ കഴിയുന്ന ചില മേഖലകളുമുണ്ട്. ഈ രണ്ട് ശക്തികളും ഏറ്റവും വലതുപക്ഷ പിന്തിരിപ്പൻ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്നവരുമാണ്. അവരുടെ മുമ്പിൽ
ജനാധിപത്യമില്ല, ജനങ്ങളുടെ താല്പര്യങ്ങളില്ല, മറിച്ച് കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ താല്പര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേരളത്തിലായാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും വർഗീയ ശക്തികൾ ഒരുമിക്കുന്നതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമായിട്ട് കാണുന്നത്. അതിൽ ഇവിടെ ആ വർഗീയ ശക്തികളോട് ഒരു മൃദു സമീപനം കാണിക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഈ പാർട്ടികളും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു അപകടമുണ്ട്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിനെ അതിജീവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എങ്കിലും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പം പറഞ്ഞു നിർത്തിയിരുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ പോലും ഒരു തിരുത്തൽ ശക്തിയായി പല ഘട്ടത്തിലും സി പി ഐയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ മുഴുവൻ ഒരു വാക്കുകളായി പലതവണ സി പി ഐ രംഗത്തേക്ക് വന്നത് മാവോയിസ്റ്റ് കൊലപാതക അടക്ക സമയത്ത്. അത്തരത്തിൽ സി പി ഐ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലൊരു സർക്കാരിന് മാറ്റപ്പെടേണ്ടതായ ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം തോന്നുന്ന സന്ദർഭത്തിൽ തിരുത്തേണ്ടുന്നതാണ് എന്ന് തോന്നിയാൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തിരുത്താൻ വേണ്ടിയേ ഞങ്ങൾ ശ്രമിക്കത്തുള്ളൂ. അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക എന്താ രാഷ്ട്രീയ മൈലേജിന് വേണ്ടി ഒരിക്കലും ഞങ്ങൾ ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് അത് പലതും പരസ്യമായി പറയാത്തതും. അങ്ങനെ പരസ്യമായി പറയുന്നത് അതൊരു വിഴുപ്പലക്കലായിട്ടേ ജനങ്ങൾ ചിത്രീകരിക്കത്തുള്ളൂ, നമ്മളും അങ്ങനെ കാണാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തിരുത്തപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതല്ലാതെ പരസ്യമായ ഒരു പ്രതികരണത്തിനോ പരസ്യമായ ഒരു എന്താ അഭിപ്രായ പ്രകടനത്തിനോ പോകുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും മാതൃകാപരമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ തന്നെ 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത പാർട്ടിയാണ് സി പി ഐ. സ്വാഭാവികമായും ഈ ടീം നിബന്ധന കൂടുതൽ കർശനമാക്കിയപ്പോൾ കൂടുതൽ ജനപ്രിയരായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യരായ നേതാക്കന്മാരെ മാറ്റി നിർത്തേണ്ടി വന്നത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകാൻ ഇടയുണ്ടോ? ഒരിക്കലും അതൊന്നും തിരിച്ചടിയാവത്തില്ലെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ജനപ്രിയരാക്കി മാറ്റുന്നതിനും ഇത് സഹായകമാണ്. അപ്പം അത്തരത്തിലുണ്ടായ മാറ്റങ്ങൾ കൂടുതൽ ഗുണകരമാകും എന്ന് തന്നെയാണോ സി പി ഐ കടത്തിൽ ചിന്തിക്കുന്നത്? നിശ്ചയമായിട്ടും അത് ഗുണകരമാകത്തേ ഉള്ളൂ. നമ്മൾ 2006 ഗവൺമെൻറ് വന്നപ്പോൾ 4 മന്ത്രിമാരെ പുതുതായിട്ട് പിന്നെ മന്ത്രിസഭയിലേക്ക് കൊടുത്തു. 4 പേരും പുതിയവരാണ്. ആ 4 പേരും നല്ലതുപോലെ പെർഫോം ചെയ്തു. 2016 പുതിയ വേറെ 4 പേരെ കൊടുത്തു. അവരും നല്ലതുപോലെ പെർഫോം ചെയ്തു. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കുന്നത് ജനാധിപത്യത്തിലും നല്ലതാണ്. എല്ലാ സംഘടനകൾക്കും അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ശരിയാണ്. ആ ഒരു ടീം നിബന്ധന മുന്നോട്ട് വെച്ചു. അതിനുശേഷം സി പി എം ആ ടീം നിബന്ധനയിലേക്ക് കടക്കുന്നു. കോൺഗ്രസും അത് ടീം നിബന്ധന പാലിക്കപ്പെടുന്നു. ഒരു സി പി ഐ ഒരു മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടു എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുണ്ട്. ചിലയിടങ്ങളിൽ ചില അപസ്വരങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇടതുമുന്നണിക്കകത്ത് തന്നെ. അതിനെ ഏത് രീതിയിലാണ് ഒരു ഘടകകക്ഷി നിലയിൽ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ. അപ്പം ഇന്നത്തെ സമൂഹത്തിലുള്ള ബൂർഷ്വാ ചിന്താഗതികൾ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്നുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ടുള്ള നിരവധി ആളുകളെ അത്തരത്തിലുള്ള ചിന്താഗതികൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതിലെ വ്യത്യാസം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് മുഴുവൻ ആ നിലയിലേക്ക് ഉയർന്നു വരണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാൻ ഒക്കൂ എന്ന് പറയാനൊക്കെയില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുജന സംഘടനകളാൽ സമൃദ്ധമാണ്. ആ ബഹുജന സംഘടനകളിൽ നിന്ന് പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള നിരവധി ആളുകളെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വാധീനത്തിൽപ്പെടുന്ന നിരവധി ആളുകൾ പാർട്ടി പ്രവർത്തകരായിട്ട് വരും. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ മോഹിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പാർട്ടിയുടെ പൊതു തീരുമാനം വരുമ്പോൾ അയാളും അത് അംഗീകരിച്ചുകൊണ്ട് ആ പൊതു തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. അങ്ങനെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചുറ്റുമുള്ള തൻ്റെ ചുറ്റും നടക്കുന്ന സംഭവവാസങ്ങളൊക്കെ വരുമ്പോൾ കണ്ണടച്ച് അയാൾക്കിരിക്കാൻ കഴിയില്ല. അപ്പുറത്തെ കുട്ടി നല്ല ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പട്ടിണി കിടക്കുന്ന വീട്ടിലെ കുട്ടി അതിൻ്റെ അച്ഛനോടും അമ്മയോടും അച്ഛ അമ്മ എനിക്കും നല്ലൊരു ഡ്രസ്സ് വേണമെന്ന് പറയത്തില്ലേ? അതേ നിലയിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന മോഹങ്ങളാണ്. ആ മോഹങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബോധത്തിലേക്ക് ഉയർന്നു വന്ന് അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് വേണ്ടുന്നത്. അതിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മിക്ക പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ടേമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിരവധി കാര്യങ്ങളിൽ ഒരു മാതൃകയായിട്ട് വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസനം ഇടതുമുന്നണി ചർച്ച ചെയ്യുമ്പോൾ
യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയവും ആചാര സംരക്ഷണവുമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ബാധിക്കുമെന്ന് ഇടതുമുന്നണി കരുതുന്നുണ്ടോ? ശബരിമല വിഷയം ചർച്ച ചെയ്യാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സുപ്രീം കോടതി വിശാല ബെഞ്ചിന് റെഫർ ചെയ്തിട്ടുള്ളൊരു കേസാണ്. അത് കോടതി തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ മുമ്പിൽ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയം. നാടിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അതിൽ ഗവൺമെൻറ് എത്രത്തോളം മുന്നോട്ട് പോയി, അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ ഗവൺമെൻറ് വളരെ വളരെ മുമ്പ് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നിരവധി ഫ്ലൈ ഓവറുകൾ, മറ്റു പാലങ്ങൾ, നാലുവരി പാതകൾ, ആറുവരി പാതകൾ, അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആരോഗ്യമേഖലയിലെ രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. ഇവിടെ രക്തം പരിശോധിക്കുമ്പോൾ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണെങ്കിൽ പൂനെയിൽ പോയി അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ആലപ്പുഴയിലും തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലും രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് കൂടി സഹായിക്കാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള ഒരു വികസനമാണ് ഇവിടെ നടക്കുന്നത്. അത് ഭവന നിർമ്മാണ രംഗത്തും അത് പ്രതിഫലിക്കുന്നുണ്ട്, എല്ലാ രംഗത്തും പ്രതിഫലിക്കുന്നു. അണ്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന അവരുടെ ആവശ്യം എങ്ങനെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു, ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പിന്നീടും ഈ ഇത്തരം ആചാര വിഷയങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരം വാദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം അത്തരത്തിൽ വീണ്ടും ഇത്തരം ഒരു ചർച്ചകളിലേക്ക് നയിക്കപ്പെടും? അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല, അവരോട് അവർ പറയട്ടെ. ഈ വിഷയദാരിദ്ര്യം കൊണ്ടാണോ ഒരുപക്ഷെ ഈ ആചാര സംരക്ഷണം എന്ന വിഷയത്തിൽ കടിച്ചു നിൽക്കുന്നത്? അല്ല, രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യേണ്ടുന്നത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമാണ്, അതാണ് ചർച്ച ചെയ്യിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനം അഴിച്ചു വിട്ടു. ഈ സർവേ ഫലങ്ങളെല്ലാം തെറ്റാണ്, സർവേ ഫലങ്ങൾ കരുതി കൂട്ടിയുള്ളതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ സർവേ ഫലങ്ങളെ അപ്പാടെ തള്ളിക്കളയുവാൻ നമുക്ക് കഴിയുമോ? സർവേ ഫലങ്ങളെ സംബന്ധിച്ചുള്ളതും പ്രതിപക്ഷ നേതാവിൻ്റെ മനസമാധാനം കെടുത്തുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടാവും, അതിലൊന്നും ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല. അല്ല, ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടെങ്ങനെ, ഇത്തരം സർവേ ഫലങ്ങൾ പൊതുവായിട്ടുണ്ടാവും? ഇല്ല, സർവേ ഫലങ്ങളെ അപ്പാടെ വിശ്വസിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കും ഇല്ല. അപ്പം ഈ സർവേ ഫലങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായൊരു ട്രെൻഡ് കേരളത്തിലെമ്പാടും മുന്നോട്ട് വെക്കുന്നു. അതിന് പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് വികസനമാണ്. നേരത്തെ സഹോ പറഞ്ഞ പോലെ വികസനങ്ങളാണ് അതിന് പ്രധാനമായും ജനങ്ങൾ കാണുന്നത്, പ്രത്യക്ഷമായ വികസനങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും അത് ജനങ്ങളുടെ ഒരു പ്രതിഫലനമായി തന്നെ നമുക്ക് തോന്നില്ല. അല്ല, ഈ സർവേ ഫലങ്ങളെ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി സർവേ ഫലം വന്നാൽ അത് നല്ലതും ഇടതുപക്ഷത്തിന് എതിരായിട്ട് വന്നാൽ അത് ചീത്തയും അല്ലെ തെറ്റുമാണ് എന്നുള്ളത് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ സർവേ ഫലങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എക്സിറ്റ് പോളും ഇതിലെ പലതും കോടതി കമ്മീഷൻ തന്നെ നിരോധിച്ചത്? ആ തെറ്റായ വാർത്തകൾ അങ്ങനെ, ഇത് എല്ലാ സർവേ ഫലങ്ങളും ഒരുപോലെ ശരിയല്ല, ചിലത് ശരിയാവുന്നുണ്ടാവും ചിലത് ശരിയാവുന്നുമില്ല. അത്തരം സർവേകൾ എത്ര പേരെ കണ്ടിട്ടാണ്, അതിൻ്റെ കവറേജ് എത്ര പേരിലുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചൊക്കെ നമുക്കത് വിശ്വസിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രമാകുമോ? സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഒപ്പം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും. ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ നിസ്ഥിരം സ്വഭാവം പോലെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വികസന പദ്ധതികളിലും ഊന്നി തന്നെയായിരിക്കുമോ വരുംകാല സർക്കാരും മുന്നോട്ട് പോകാൻ? അത് കൃത്യമല്ലേ, ഞങ്ങളുടെ പുതിയ പ്രകടന പത്രികയ്ക്കകത്ത് കൃത്യമായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ 5 വർഷവും സോ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ ഓരോ വർഷവും പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. വരുന്ന 5 വർഷവും ആ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനലൈസിസും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എന്താ തീരുമാനങ്ങളും നിശ്ചയമായിട്ടും ഉണ്ടാകും. ഇടത് പ്രകടന പത്രികയിൽ എന്തു പറഞ്ഞു, അതിനേക്കാൾ 500 രൂപ കൂടുതലാണ് യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ എല്ലാ വാഗ്ദാനങ്ങൾക്കും. അത് അത്തരത്തിൽ ഒരു പ്രകടന പത്രികയാണ് യു ഡി എഫ് അവതരിപ്പിക്കപ്പെട്ടു. യു ഡി എഫിൻ്റെ പ്രകടന പത്രികയും ബി ജെ പിയുടെ പ്രകടന പത്രികയും അവർ നടപ്പിലാക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം. പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 1, 2, 3, 4 ഇങ്ങനെ കൃത്യമായിട്ട് നടപ്പിലാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യു ഡി എഫിന് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവരുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് കൃത്യമായി നടപ്പിലാക്കി എന്ന് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ ഒക്കെയല്ല. പക്ഷേ എൽ ഡി എഫ് അങ്ങനെയല്ല, പറഞ്ഞത് തന്നെ നടപ്പിലാക്കി എന്നതാണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നമ്മൾ ബി ജെ പിയുടെ വളർച്ചയെ 2015 2016 ഇടയിലുണ്ടായ വളർച്ച, 2016 ശേഷം ഉണ്ടായ വളർച്ച, അതിനെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. ഈ ബി ജെ പിയുടെ വളർച്ച ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണി ആശങ്കയെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് ആധാരമായ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കാം? ബി ജെ പിയുടെ വളർച്ച ആശങ്കയോടുകൂടി തന്നെയാണ് പിന്നെ ഞാൻ കാണുന്നത്. അതിൽ എൽ ഡി എഫിൻ്റെ പിന്നെ വോട്ടിംഗ് മാസിനെയോ എൽ ഡി എഫിൻ്റെ ഘടകങ്ങളെയോ അല്ല ബി ജെ പി പിന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും പരിശോധിച്ചാൽ എൽ ഡി എഫിന് വോട്ട് അല്ല ബി ജെ പിയുടെ വോട്ട് വോട്ടിൻ്റെ വളർച്ച നോക്കിയാൽ യു ഡി എഫിൻ്റെ വോട്ട് കുറയുന്നതും കാണാം. അപ്പം ബി ജെ പിയിലേക്ക് വോട്ട് പോയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അല്പമൊക്കെ എൽ ഡി എഫിൽ നിന്ന് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പൂർണ്ണമായിട്ടും അത് അടച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൃത്യമായി ഇപ്പം നിയമം ഒരു ഉദാഹരണമാണ്. നേമം മണ്ഡലത്തിലെ 2006, 2011, 2016 ഈ വർഷങ്ങളിലെ എൽ ഡി എഫിൻ്റെ വോട്ട്, യു ഡി എഫിൻ്റെ വോട്ട്, ബി ജെ പിയുടെ വോട്ട്, അത് കൃത്യമായി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ പാർലമെൻറ്റിലും ഞങ്ങളത് പരിശോധിച്ചതാണ്. 50,000 ചില്ലുവാന വോട്ട് 2006 ശിവൻകുട്ടിക്ക് കിട്ടി. അതേ 50,000 വോട്ട് തന്നെ 2011 ശിവൻകുട്ടി നേടി. 2016 രാജഗോപാൽ ജയിച്ച സമയത്ത് ശിവൻകുട്ടിയുടെ വോട്ട് 59,000 വർദ്ധിച്ചു, 9,000 വോട്ടുകൂടെ വർദ്ധിച്ചു. പക്ഷേ രാജഗോപാലാണ് ജയിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് ഡിമിനിഷ് ചെയ്ത് അത് ബി ജെ പിയിലേക്ക് ഒഴുകി. അങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകിയപ്പോഴാണ് ബി ജെ പിയുടെ വോട്ട് കൂടിയത്. അത് നിയമം നമ്മുടെ മുമ്പിൽ നല്ലൊരു ഉദാഹരണം. അതുകൊണ്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതാണ് ഇന്ന് നമ്മളെ ആശങ്കയോടുകൂടി ഇക്കാര്യങ്ങൾ വീക്ഷിക്കാൻ ഇടയാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാത്രം പോകുന്നത്? സ്വാഭാവികമായും കോൺഗ്രസിന് തകർച്ച ഉണ്ടാകുന്നത് ബി ജെ പിക്ക് മാത്രമായി ഗുണം ചെയ്യുന്നത്, അത് ഒരു വർത്തമാനകാലത്തിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്? ഒരിക്കലുമല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രവർത്തകരെയും അവരുടെ അണികളെയും പൊളിറ്റിക്കലൈസ് ചെയ്യുന്നില്ല. അവരെ ജാതി മത സമുദായ സംഘടനകളുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുക. അതേസമയം രാജ്യത്തിൻ്റെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്ക് കോൺഗ്രസ് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തി അവരെ കുറച്ചുകൂടി രാഷ്ട്രീയവൽക്കരിക്കുകയാണെങ്കിൽ ഒരിക്കലും ബി ജെ പി ഒരിക്കൽ ഒഴുകത്തില്ല. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുമായിട്ട് എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾ പോലും രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും നിലനിൽക്കണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഇടതുപക്ഷത്തോടൊപ്പമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ നിൽക്കും. ഈ കെ സുധാകരൻ്റെ പ്രസ്താവനയൊക്കെ വളരെ വിശദമായി നമുക്ക് ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാരണമാണ്. കാരണം പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ തങ്ങളടക്കം അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ബി ജെ പിയിലേക്ക് പോകുന്ന ആശങ്ക അവർ തന്നെ പങ്കുവെക്കുന്നു. ഇതിനെ ഏതെങ്കിലും തരത്തിൽ തടയിടാൻ അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങളെ ഏതെങ്കിലും തരത്തിൽ തടയിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ മുതലെടുക്കാനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗത്തുണ്ടാവും? അല്ല, അതിനെ മുതലെടുക്കുക എന്നുള്ള നിലയിലല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നില്ല. അവരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മത സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയുന്നു. അത് മാറിയെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. അങ്ങനെ അവർ ചിന്തിക്കണം. രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇന്ന് തകരാറിലാണ്, രാജ്യത്തിൻ്റെ മതേതരത്വം ഇന്ന് തകരാറിലാണ്, രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം അപകടത്തിലാണ്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എങ്ങനെ ചിന്തിക്കണമെന്നുള്ള തോന്നൽ അവർക്ക് വരുന്നതിന് പകരം അവരെ സമുദായ സംഘടന സ്വാധീനിക്കുന്നു, മതസംഘടന സ്വാധീനിക്കുന്നു, അതിലേക്ക് ഈ മാസ് ഒഴുകിപ്പോവുക. അങ്ങനെ ഒഴുകിപ്പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഒരു വിജയത്തിലേക്ക് ഇടതുമുന്നണിക്ക് വരാൻ കഴിയുമെന്ന് സി പി വിശ്വസിക്കുന്നുണ്ടോ? 2016 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങളോട് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നെഗറ്റീവ്സ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തു. ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതും കൂടി പറഞ്ഞു. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഞങ്ങൾ 5 എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ചെയ്തു തീർത്തതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തുടർ ഭരണത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 2016 തിരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് 2021 തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പോകുന്നത്.
അതുകൊണ്ടാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അവസാനമായൊരു ചോദ്യം, അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടൽ, അതൊക്കെ വളരെ വ്യാപകമായി തന്നെ ഇടതുപക്ഷം ജനാധിപത്യത്തിനുണ്ണി പല ഘട്ടത്തിൽ നേരിട്ടതാണ്. പക്ഷേ അത്തരം ആരോപണങ്ങൾ ജനങ്ങൾക്കുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകാമോ? അത്തരം ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഇൻറ്റൻസീവായി ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ, ആ ഒരു 4-5 മാസത്തിന് മുമ്പ് വരെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശങ്കയോടു കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 2020 ഏപ്രിൽ 5 ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് നടന്നതാണ്. 5 ഏപ്രിൽ 5 നടന്നതാണ്. അടുത്ത ഇപ്പോൾ 1 വർഷത്തോളം 11 മാസം കഴിഞ്ഞു. ഒരു IPC അനുസരിച്ചുള്ള കേസെടുക്കുകയാണെങ്കിൽ 90 ദിവസത്തിനകം അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കണം. NIA തുടങ്ങിയുള്ള ഏജൻസികൾക്ക് 180 ഡേയ്സാണ് അവരുടെ കൊടുക്കുന്നത്. ഇത് 90 കഴിഞ്ഞു, 150 കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷമായിട്ടും ഇതിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാക്കാൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടേയില്ല. അതിൻ്റെ അർത്ഥം ഇത് ഒരു കുക്ക്ഡ് അപ്പ് കേസായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിയാവട്ടെ തെറ്റാവട്ടെ, പക്ഷേ അത് അന്വേഷണം ഇത്രയും വിദഗ്ധരായിട്ടുള്ള പോലീസുകാരുള്ളപ്പോൾ, ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പൊതുവിൽ നല്ല മതിപ്പുള്ളതാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA, ഇവരെല്ലാം ശ്രമിച്ചിട്ടും, ഇൻകം ടാക്സിൻ്റെ ആളുകൾ, ഇവരെല്ലാം ശ്രമിച്ചിട്ടും ഈ 1 വർഷം കൊണ്ട് ഇതിന് കാതലായ ഒരു തുമ്പ് കണ്ടെത്താനോ ചാർജ് ഷീറ്റ് കൊടുക്കാനോ കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ആദ്യം അറസ്റ്റ് ചെയ്ത ആളുകളെല്ലാം ജാമ്യത്തിൽ പോവുക, എല്ലാവരും പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ നിൽക്കുമ്പോൾ ഇതിനകത്ത് ജനങ്ങൾ ഈ അന്വേഷണ ഏജൻസികളെ സംശയിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് നഷ്ടമായിട്ടുണ്ട്. അത് LDFനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ചില തെറ്റായ പ്രചരണങ്ങൾക്ക് അത് ഒഴിവാക്കി കളയാനും കുറച്ചുകൂടി നല്ല ഒരു ഇമേജ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും ഇടയാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ 2016 വലിയൊരു വിജയം ഉണ്ടാകുമെന്നാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇടതുമുന്നണിയുടെ ആശയങ്ങളും അതുപോലെ തന്നെ ക്യാമ്പയിനുകളെന്നും ഇതിനോടകം വ്യക്തമാക്കിയതുമാണ്. എന്തായാലും നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ ജനം 6 ഏപ്രിൽ വിധിയെഴുതുമെന്നാണ് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഇന്ന് പറയുകയും ചെയ്തത്.